നമസ്കാരം ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ കോൺഗ്രസിനെ കടന്നാക്രമിച്ചും ഭരണനേട്ടങ്ങൾ അക്കമിട്ടും പ്രധാനമന്ത്രി ന്യൂസ് 18 അഭിമുഖത്തിൽ വികസന സ്വപ്നങ്ങൾ തുറന്നു പറഞ്ഞു നരേന്ദ്രമോദി കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റെ താൽപര്യം അവർ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ യുപിഎ സർക്കാർ ഇന്ത്യയെ ദരിദ്ര രാഷ്ട്രമാക്കിയെന്നും മോദി അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം നാളെ രാത്രി 9 ന്യൂസ് 18 ऐसे पीएफआई आतंकी संगठन का चुनाव में मदद करने के लिए उनकी मदद लेने के लिए वायनाड में एक सीट जीतने के लिए आप उसको सरेंडर कर रहे हो उनके कारनामों का बचाव कर रहे हो लेकिन भाजपा सरकार ने देश और समाज विरोधी पीएफआई को बंद किया है उससे बड़े बड़े खैरखा जेलों में सड़ रहे हैं भाई കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി വയനാട്ടിൽ ജയിക്കാൻ പി എഫ് ഐയുടെ സഹായം തേടി താലിമാല പോലും തട്ടിയെടുക്കുമെന്ന് മോദി കനയ്യകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിൽ പ്രതിഷേധം ഡൽഹി പി സി സി അധ്യക്ഷൻ രാജിവെച്ചു ഇങ്ങനെ ഒരാളെ കണ്ടാൽ ഉടനടി രാഷ്ട്രീയം എന്റെ രാഷ്ട്രീയമൊക്കെ അങ്ങനെ ഒരു ദിവസം ഒരാളെ കാണുമ്പോൾ അങ്ങ് മാറിപ്പോകുന്നതാണ് എന്താ അതിൻ്റെ ലക്ഷ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റേയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു നടപടിക്രമങ്ങളാണ് അതിൽ അനാവശ്യമായിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെയൊക്കെ പേരൊക്കെ വലിച്ചെടുക്കുക ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ വിശദീകരണവുമായി ഇ പി ജയരാജൻ തനിക്കെതിരെ ആസൂത്രിത ഗൂഢാലോചന മാധ്യമങ്ങൾക്കും വിമർശനം വിവാദത്തിൽ സി പി ഐക്ക് അതൃപ്തി സിപിഎം സെക്രട്ടേറിയറ്റ് നാളെ ഇ പിക്കെതിരെ നടപടിക്ക് സാധ്യത കൊടും ചൂട് സഹിക്കാതെ കേരളം സൂര്യാഘാതമേറ്റ് രണ്ടു മരണം പാലക്കാട് ഉഷ്ണതരംഗം തുടരും അംഗനവാടികൾക്ക് അവധി കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസം കെഎസ്ആർടിസി ബസ് ഡ്രൈവറും ആര്യ രാജേന്ദ്രനുമായി നടുറോട്ടിൽ തർക്കം അപകടകരമായി ബസ് ഓടിച്ചെന്ന് മേയർ ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന് ആര്യ കേസെടുത്ത് പോലീസ് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന യുവതി മരിച്ചു ചികിത്സാ പിഴവെന്ന് കുടുംബം ഹൃദയാഘാതമെന്ന് സൂപ്രണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആരോഗ്യമന്ത്രി പാലാരിവട്ടത്ത് വാക്കുതർക്കത്തിൽ ഒരാളെ കുത്തിക്കൊന്നു കോഴിക്കോട് ഓട്ടോ ഡ്രൈവറെ വെട്ടിക്കൊന്നു കോട്ടയത്ത് ചീട്ടുകളിക്കിടെ യുവാവ് കൊല്ലപ്പെട്ടു പാലക്കാട് ജയിൽ ഉദ്യോഗസ്ഥൻ ജയിലിൽ മരിച്ച നിലയിൽ വിശദമായ വാർത്തകൾ നോക്കുമ്പോൾ ആദ്യം തിരഞ്ഞെടുപ്പ് വാർത്തകൾ പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ കോ പ്രസന്റഡ് ബൈ ബർജർ പെയിൻസ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ് ഐബിസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇനി കണ്ണടച്ചല്ല കണ്ണ് തുറന്ന് സ്വപ്നം കാണാം ഐബിസിലൂടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ Join Indian Institute of Commerce, Lakshya. 21st vayasil, life is settled. And Jain Deemed to be University, Kochi. Be the change, be the future with Jain Deemed to be University, Kochi. കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ പ്രകടന പത്രികയെയും കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് രൂക്ഷ വിമർശനം പ്രധാനമന്ത്രി ഉയർത്തിയത് ഇപ്പോഴത്തെ കോൺഗ്രസ് പ്രകടന പത്രികയിലുള്ളത് മുസ്ലിം ലീഗിന്റെ താൽപര്യമാണെന്ന് തോന്നുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കോൺഗ്രസ് പ്രകടന പത്രിക വന്നപ്പോൾ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ചു അതിലെ തിന്മകൾ നിഷ്പക്ഷമായി പുറത്തു വരുന്നത് കാത്ത് 10 ദിവസമിരുന്നു അതുണ്ടാകാതിരുന്നപ്പോഴാണ് വസ്തുതാപരമായി താൻ സത്യം പറയാൻ നിർബന്ധിതനായതെന്നും നരേന്ദ്രമോദി ആപ്നെ ജോ ഹൈ രാജസ്ഥാൻ മേ എക് റാലി മേ എക് കോൺഗ്രസ് പർ കോൺഗ്രസ് കെ മാനിഫെസ്റ്റോ പർ എക് ഡയറക്ട് അറ്റാക്ക് കിയാ
आपने ये तक कहा कि इनका एक स्कीम है जिससे कि ये वेल्थ डिस्ट्रीब्यूट करना चाहते हैं, ये पता लगाना चाहते हैं किसके पास कितनी जमा पूंजी है, किसके पास कितना पैसा है, किसके पास कितना सोना है, सिल्वर है, चांदी है, और उसको वो मुसलमानों में और घुसपैठियों में बांट देना चाहते हैं। क्या ये थ्रेट इतना रियल है, क्या आपको ऐसा दिखता है? कांग्रेस का जहां तक मैनिफेस्टो है, कोई मुझे बताए क्या चुनाव के अंदर पॉलिटिकल पार्टियों के मैनिफेस्टो ये कोई शोपीस के लिए होते हैं क्या? सचमुच में तो मीडिया का काम है कि हर एक पॉलिटिकल पार्टी के मैनिफेस्टो की बारीकी से जांच पड़ताल करे। मैं इंतजार कर रहा था कि मीडिया करे। पहले दिन मैंने एक कमेंट तो कर दिया था जी, मैं कोई आज कर नहीं रहा जी, कि भाई मुझे मैनिफेस्टो देख करके लगता है कि इस पर पूरी तरह मुस्लिम लीग की छाप है, तो मुझे लगा कि मीडिया चौंक जाएगा, जो एनालिसिस करने वाले चौंक जाएंगे, लेकिन पता नहीं अब उनकी व्यस्तता कुछ और है। मैनिफेस्टो में उनकी तरफ से जो परोसा गया उतने ही गुड़ी 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 उछालते रहे। फिर मुझे लगता भी ये तो इकोसिस्टम का बड़ा मिली बगैर लगता है। अब मुझे सच्चाई लेकर जाना पड़ेगा। मैंने काफी 10 दिन इंतजार किया कि देश इस मैनिफेस्टो में जो बुराइयां हैं उसको कोई न कोई, क्योंकि निष्पक्ष तरीके से आता है तो अच्छा है। 2006 का एक वीडियो जो वायरल हो रहा है जिसमें मनमोहन सिंह जी ने कहा है कि गरीब मुसलमानों का पहला अधिकार रिसोर्सेज पर है, ये उन्होंने साफ कहा है। आपने उसको मैनिफेस्टो में भी ये बात पॉइंट आउट की है कि ओबीसी रिजर्वेशन का जो है पार्ट लेकर वो मुसलमानों को दे देना चाहेंगे, और 2004 से 2014 के बीच में उन्होंने 4-5 बार ऐसा करने की कोशिश की भी है। अरे भाई ये तो बड़ा इंटरेस्टिंग सवाल आपने पूछा है, जरा मेरा जवाब लंबा हो जाएगा लेकिन देश के लिए मुझे बताना पड़ेगा। बताइए, आप कांग्रेस का इतिहास देख लीजिए, 90 के दशक से ये मांग उठी है देश में। समाज का एक बहुत बड़ा तबका है जिसको लगता था कि हमारे लिए कुछ होना चाहिए, उसके लिए आंदोलन हुए हैं। 90 से पहले कांग्रेस ने पूरी तरह इस बात को खारिज कर दिया, उसका विरोध किया, उसको दबाने की कोशिश की है। यानी 90 के पहले का उनका दशक है। फिर उनको जितनी भी कमीशन बने, जितनी कमेटियां बनाई, उसके भी रिपोर्ट्स ओबीसी के विचार के पक्ष में आने लगे। अब उनके सिफारिशों को भी वो नकारते रहे, रिजेक्ट करते रहे, दबाते रहे। 90 के दशक में उनको लगा कि भी अब इसको जरा उनकी वोट बैंक की राजनीति के अनुसार उसको टन दिया जाए। उन्होंने पहला पाप किया 90s के दशक में कर्नाटका में, उन्होंने धर्म के आधार पर, आपको याद होगा कर्नाटका में उन्होंने धर्म के आधार पर मुसलमानों को ओबीसी घोषित कर दिया। यानी देश के ओबीसी को नकारना, उस विचार को दबाना, उस विचार को रिजेक्ट करना, लेकिन राजनीति खाकर मुसलमानों को ओबीसी घोषित कर देना। केंद्र से कांग्रेस गई, 2004 तक ये प्लान ठप रहा, उनका इरादा पक्का नहीं हुआ। 2004 में वो फिर आए तो आते ही आंध्र में मुस्लिम को ओबीसी कोटा ये देना तय कर लिया। मामला कोर्ट में जाके उलझ गया। अब ओबीसी के 27% जो आरक्षण मिला हुआ है भारत के। മുസ്ലിങ്ങൾക്കിടയിൽ സമ്പത്ത് പുനർവിതരണം ചെയ്യണമെന്ന കോൺഗ്രസിന്റെ വാദം അർബൻ നക്സലിസത്തിന് തുല്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്കായി നല്ലതു ചെയ്തതിനാലാണ് ബിജെപിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഇതുവരെ പാവപ്പെട്ടവർക്കായി 4 കോടി വീടുകളാണ് നിർമ്മിച്ചത്. വീണ്ടും അധികാരത്തിലെത്തി ഈ ദൗത്യം തുടരണം. 3 കോടി വീടുകൾ കൂടി നിർമ്മിച്ചു നൽകാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കോൺഗ്രസുകാർ ഇന്ത്യയിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സാംപിതോത്ര പറയുന്ന പിന്തുടർച്ചാവകാശ നികുതി ഇന്ത്യയിൽ നടപ്പാക്കാൻ ബിജെപി ആലോചിക്കുന്നത് പോലുമില്ല.
വരും തലമുറയ്ക്കായി സ്വരൂപിക്കുന്ന പണത്തിനും സമ്പത്തിനും കൂടി നികുതി കൊടുക്കേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ബിജെപി സർക്കാർ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ദേശീയ തലത്തിൽ സാമൂഹിക സാമ്പത്തിക സർവേ നടത്തുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. സമ്പത്ത് എല്ലാവർക്കും വീതിച്ചു നൽകുമെന്ന് പറയുന്നത് അർബൻ നക്സലിസത്തിന്റെ ആശയമാണ്. ഇന്ത്യ അരനൂറ്റാണ്ട് ഭരിച്ച കോൺഗ്രസ് ആണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത്. എന്തിനാണ് ഈ അവസ്ഥ ഉണ്ടാക്കിയതെന്നതിന് അവർ ആദ്യം മറുപടി പറയട്ടെ എന്നും പ്രധാനമന്ത്രി ന്യൂസ് 18 അഭിമുഖത്തിൽ പറഞ്ഞു. सैम पिट्रोडा जी ने जो है इनहेरिटेंस टैक्स की बात की, जो हम लोगों की जमा पूंजी है, जब हम अपने लोग पूरा बचाते हैं अपने फैमिली के लिए, जब हम उसको अपने आने वाली जनरेशन को देंगे तो उस पर भी टैक्स लगेगा और ये टैक्स बहुत बड़ा टैक्स हो सकता है. तो क्या आप कहेंगे कि बीजेपी अगर आएगी तो इस टैक्स को कभी नहीं लागू करेगी? भारतीय जनता पार्टी क्या करेगी, हमारे मैनिफेस्टो में साफ हमने लिख करके लाए हुए. अब उन्होंने कहीं सगुफा छोड़ दिया तो मैं भी वो झंडा लेके घूमूंगा, ये सवाल आपके मन में कैसे आ जाता है? जी भारतीय जनता पार्टी की विचारधारा साफ है जी, हम अपनी विचारधारा के आधार पर कार्यक्रमों को लेकर के, मैनिफेस्टो को लेकर के देश के सामने जाते हैं. कृपा करके ऐसे महासभा के विचारों को हम पर मत थोपिए भाई. मोदी जी, राहुल गांधी ने एक बात और कही है, वो कहते हैं कि जब वो सरकार अगर उनकी आएगी तो वो एक नेशनल एक्सरे कराएंगे. इसी से जुड़ा सवाल है, इसीलिए मैं पूछना चाह रहा हूँ. एक नेशनल एक्सरे कराएंगे, बात सिर्फ कास्ट सेंसस की नहीं है जो कि वो करते आए हैं, उस पर भी मैं आपका मत जानना चाहूँगा, मगर बात वो कहते हैं इससे आगे है, बात कास्ट की नहीं, बात जस्टिस की है. और वो कहते हैं कि हम जो है एक सोशियो इकोनॉमिक सर्वे लाएंगे, एक इंस्टीट्यूशनल सर्वे लाएंगे और उसमें देखेंगे कि किसके पास किस जाति और किस उस वर्ग के पास क्या है, कितना धन है, कितनी इंस्टीट्यूशंस में भागीदारी है और उसके बेसिस पर हम इस पूरे सिस्टम को रीडिस्ट्रीब्यूट करेंगे. इसको आप कैसे देखते हैं? सबसे पहले तो इस देश में जो लोग अपने आप को राजनीति के एक्सपर्ट मानते हैं, जो लोग देश के उतार चढ़ाव को बड़ी बारीकी से अध्ययन करते हैं, सबसे पहले उनका दायित्व है कि वो ऐसे लोगों को पूछे कि जिस परिस्थितियों का वर्णन आप कर रहे हो अगर ये सही है तो 50, 60, 65 साल तो आपने राज किया भाई, ये मुसीबत के जो जन्मदाता आप हो और आपने अब तक की ये बर्बादी लाई क्यों, पहले उनका जवाब मांगो भाई. नंबर वन. नंबर टू, एक्सरे का मतलब क्या है जी? मतलब हर परिवार में जाना, घर घर छापा मारना, अगर किसी अनाज के डिब्बे में किसी महिला ने अपने गहने छपा के रखे हैं उसको भी एक्सरे किया जाएगा, उनके गहने ले लिए जाएंगे, जमीनों का हिसाब किताब किया जाएगा और फिर उसको रिडिस्ट्रीब्यूट करेंगे. ये दुनिया में एक माओवादी विचार ने सब किया हुआ है, दुनिया बर्बाद हो चुकी है जी. ये पूरी तरह अर्बन नक्सल उस सोच का सीधा सीधा प्रगटीकरण है और इसलिए मैनिफेस्टो आने के 10 दिन तक बाद भी ये जो जमात आए दिन लिखा पट्टी करती है ना, वो चुप रही, उनके उनके प्रोटेक्शन में चुप रही है. तब मिलकर मेरी जिम्मेवारी बन जाती है कि देश को जगाना कि भाई देखिए आपको लूटने की ये तरकीब हो रही है. और दूसरा पार्ट है, डॉक्टर मनमोहन सिंह जी वगैरह उन्होंने हर बार कहा है कि भाई जो भी संपत्ति होगी इस पर पहला अधिकार किसका होगा, तो हिसाब किताब बहुत साफ है वो क्या करना चाहते हैं. കർണാടകയിൽ രാഷ്ട്രീയ ലാഭത്തിനായി മുസ്ലിംകൾക്ക് കോൺഗ്രസ് ഒബിസി പദവി നൽകിയെന്ന് തുറന്നടിച്ച് പ്രധാനമന്ത്രി. അതിനു മുൻപ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിഷേധാത്മക സമീപനമായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ട് 2004 കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ ആന്ധ്രാപ്രദേശിലും ഇതേ നയം തുടരാൻ ശ്രമിച്ചു. അത് കോടതിയിൽ വലിയ സങ്കീർണ വിഷയമായി. കോൺഗ്രസ് പല കാലങ്ങളിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പരുവപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഇത് ജനങ്ങളും കോടതിയും പരാജയപ്പെടുത്തുകയായിരുന്നു. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം SC ST സംവരണത്തെ വരെ അട്ടിമറിക്കുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. Regarding the guarantee schemes, in Karnataka, Congress promised 5 guarantees and they, after coming to power, they delivered that one. They, as per their promise, they are delivering that one. Now, whereas
in BJP is more, in the last election you lost there, only 66 seats you able to win there, BJP able to win there. Now again Yediyurappa ji ka leadership aur uska beta ka leadership mein ज़्यादा फोकस हो रहा है, इसका वजह से थोड़ा सा बीजेपी के अंदर भी कुछ लोग नाराज भी है उधर. वो एक्चुअली आपका मन में कर्नाटक में अभी बीजेपी कितना सीट जीत सकते हैं, क्या है नंबर वन? यस, कर्नाटक की जनता पश्चाताप कर रही है कि हमने इतनी बड़ी गलती कर दी, इनको बिठा दिया. तो जन समर्थन हमारा कम नहीं हुआ है, जन समर्थन हमारा बड़ा है, लेकिन इन्होंने इतने ही कम समय में सीएम कौन, अभी भी वो बात सेटल नहीं हुई है. शपथ हुआ है सीएम का, लेकिन सेटल नहीं हुआ है. अपने आप को सीएम मानने वाले लोग बहुत है उसमें. अब कानून व्यवस्था देखिए, चरमरा गई है, बम ब्लास्ट हो रहे हैं, हत्याएं हो रही हैं, आर्थिक स्थिति पूरी तरह कंगालियत की स्थिति में है. वादे तो बड़े बड़े कर दिए उन्होंने और फिर टैग लगाए, ऐसा होगा तो ये मिलेगा, वैसा होगा तो नहीं मिलेगा. मतलब आप जनता के साथ धोखा भी कर रहे हो. जब हमने कहा कि भी हम इन इन लोगों को आयुष्मान कार्ड देंगे, मतलब देंगे, फिर इफ्स एंड बट लगा करके उसमें बेईमानी नहीं करनी चाहिए. अभी जब हमने कहा कि हम 70 साल से ऊपर के किसी भी वर्ग के व्यक्ति होंगे, इनको आयुष्मान कार्ड देंगे, मतलब देंगे, आप में ये हिम्मत होनी चाहिए. उन्होंने किसानों की जो योजना थी वो रद्द कर दी, किसान सम्मान निधि, कोई कारण नहीं है इस प्रकार से करने का. अब बता, आप कोई सोच सकता है, जब बेंगलुरु दुनिया में हमारा बहुत बड़ा देश की इज्जत बढ़ाने में बेंगलुरु का बहुत बड़ा रोल है. दुनिया में जब जाते हैं ना तो बेंगलुरु कहते ही ऐसा लगता है वो जैसे परिचित है. टैंक हब के रूप में जाना जाता था, आपने देखते ही देखते इसको टैंकर हब बना दिया और टैंकर में भी माफिया सही चल रही है, पानी के लिए लोग तरस रहे हैं. अगर ये जो हालत उन्होंने कर दी है, अब युवाओं के स्कॉलरशिप आपने संख्या भी कर दी, अमाउंट भी कम कर दी, यानी एक के बाद एक आपने ऐसे नेगेटिव काम किए हैं. जिन मुद्दों को लेकर के वोट मांगा उन मुद्दों को आप वोट दे नहीं पा रहे हैं. अच्छा, डेप्टी सीएम वो अपने भाई के लिए वोट मांग रहे हैं और वो खुद सीएम बन सके इसलिए सब खेल खेल रहे हैं, वो सीएम से हटे इसके लिए भी खेल खेले जा रहे हैं. जहाँ तक भारतीय जनता पार्टी का सवाल है, हम टीम स्पिरिट से काम करने वाले लोग हैं. भले मेरी टीम ने मोदी को आगे किया, लेकिन मेरी पूरी टीम काम कर रही है जी. उसी प्रकार से येडियुरप्पा जी हमारे वरिष्ठ नेता हैं, लेकिन काम पूरी टीम कर रही है और टीम मेहनत करती है, लोगों को विश्वास भी है और हम आगे बढ़ रहे हैं. नेटवर्क 18 ग्रुप एडिटर इन चीफ राहुल जोशी, न्यूज 18 कन्नड एडिटर हरि प्रसाद, न्यूज 18 लोकमत आंकर विलास बाड़े എന്നിവർക്ക് അനുവദിച്ച അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം നാളെ രാത്രി 9:00 കാണാം. आपने जो है राजस्थान में एक रैली में कांग्रेस के मैनिफेस्टो पर एक डायरेक्ट अटैक किया, आपने ये तक कहा कि इनका एक स्कीम है जिससे कि ये वेल्थ डिस्ट्रीब्यूट करना चाहते हैं, ये पता लगाना चाहते हैं किसके पास कितनी जमा पूंजी है, किसके पास कितना पैसा है, किसके पास कितना सोना है, सिल्वर है, चांदी है, और उसको वो मुसलमानों में और घुसपैठियों में बांट देना चाहते हैं. क्या ये थ्रेट इतना रियल है? पीएम मोदी इंटरव्यू ब्रॉट यू बाय आइबिस ग्रुप ऑफ एजुकेशनल इंस्टीट्यूशंस. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. വയനാട്ടിൽ ജയിക്കാൻ കോൺഗ്രസ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം തേടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു സീറ്റിന് വേണ്ടി പോലും ഒരു ഭീകര സംഘടനയുമായി കൈകോർക്കാൻ കോൺഗ്രസ് തയ്യാറായി. കർണാടകയിലെ ബലഗാവിൽ തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു പരാമർശം. കോൺഗ്രസ് നിങ്ങളുടെ വസ്തുതവകകളും ആഭരണങ്ങളും മാത്രമല്ല, താലിമാല പോലും തട്ടിയെടുക്കും. അവർക്ക് താല്പര്യമുള്ള വോട്ടർമാർക്ക് അവ വിതരണം ചെയ്യുമെന്നും നരേന്ദ്രമോദി.
संगठन का चुनाव में मदद करने के लिए, उनकी मदद लेने के लिए, वायनाड में एक सीट जीतने के लिए आप उसको सरेंडर कर रहे हो कि वो चुनाव अगर जीत गए तो पूरे देश का एक्सरे करेंगे, आपकी प्रॉपर्टी का एक्सरे किया जाएगा, बैंक के लॉकर का एक्सरे किया जाएगा, महिलाओं के पास स्त्री धन कितना है, गहने कितने हैं, सोना कितना है, मंगलसूत्र कहां पड़ा है, इसका एक्सरे किया जाएगा। आपकी संपत्ति पर कब्जा करने के बाद कांग्रेस इसे रीडिस्ट्रीब्यूशन की बातें कर रही है, अपनी पसंदीदा वोट बैंक को देना चाहती है। Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണട ചെല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21st വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. ബിജെപി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയുണ്ടായ വിവാദത്തിന് മറുപടിയുമായി ഇ പി ജയരാജൻ. തന്റെ രാഷ്ട്രീയം ഒരു ദിവസം ഒരാളെ കാണുമ്പോൾ മാറുന്നതല്ലെന്ന് ഇ പി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പേര് അനാവശ്യമായി വലിച്ചിഴച്ചു, അതുകൊണ്ടാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വൈദേഹത്തിലെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഇ പി പ്രതികരിച്ചു. ഇപ്പോഴും ഇലക്ഷന്റെ തലേദിവസം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ആസൂത്രിതമായിട്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ രണ്ട് മൂന്ന് സംഭവങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കാൻ പുറപ്പെട്ടു, അതെല്ലാം പാളിപ്പോയി. അത് ഇടതുപക്ഷ വിരുദ്ധർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ചില മാധ്യമങ്ങളുടെ പ്രധാനികളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരായിട്ടുള്ള സുധാകരനും ശോഭ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്, ആസൂത്രിതമാണ് ഈ പരിപാടി. അതല്ലെങ്കിൽ ഇത്തരത്തിൽ എനിക്ക് നേരെ ഒരു ആക്ഷേപം ഉന്നയിക്കൂ. ഇങ്ങനെ ഒരാളെ കണ്ടാൽ ഉടനടി രാഷ്ട്രീയം, എൻ്റെ രാഷ്ട്രീയമൊക്കെ അങ്ങനെ ഒരു ദിവസം ഒരാളെ കാണുമ്പോൾ അങ്ങ് മാറിപ്പോകുന്നതാണോ? നിങ്ങൾ ആലോചിക്കണ്ടേ എന്താ അതിൻ്റെ ലക്ഷ്യം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റേയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും അത് തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു നടപടിക്രമങ്ങളാണ്. അതിലനാവശ്യമായിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെയൊക്കെ പേരൊക്കെ വലിച്ചെടുക്കുക. വൈദികം അവിടെ പിന്നെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. ആ റെയ്ഡ് നടന്നത് മാർച്ച് മാസം 1st, അതുകൊണ്ടാണ് 5th ജാവേദക്കറെ കണ്ടത്. അവിടെ ഇന്ന് വരെ ഒരു ഇൻകം ടാക്സ് റെയ്ഡും ഉണ്ടായിട്ടില്ല. റെയ്ഡ് നടന്നിട്ട് കാര്യം എന്താണെന്ന്? അവിടെ ഇൻകം വേണ്ടേ? തനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ്. ആ വാർത്തയ്ക്ക് അധികം ആയുസ്സില്ല. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടേത് മഹത്തായ സന്ദേശമെന്നും ബി പി ജയരാജൻ കൂട്ടിച്ചേർത്തു. എന്ത് ഏത് പാർട്ടി വിശദീകരണം? അതിൽ നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ? ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ? എന്താ എന്നെ പുറത്താക്കാൻ പോകുന്നു, നടപടിയെടുക്കാൻ പോകുന്നു? നിങ്ങളുണ്ടാക്കിയ പത്രക്കാരുണ്ടാക്കിയതല്ലേ? നിങ്ങൾ ആശ്വസിച്ചോളൂ. ആ വാർത്ത പ്രസിദ്ധീകരിച്ചതിൻ്റെ പേര് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ നിങ്ങളുടെ ആശ്വാസത്തിന് ഞാൻ തടസ്സം നിൽക്കുന്നില്ല, പക്ഷെ അതിന് ആയുസ് കുറവായിരിക്കും. യു ഡി എഫിന് കഴിഞ്ഞ തവണ കിട്ടിയ 19 സീറ്റുകൾ കിട്ടില്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ കൂടുതൽ സീറ്റ് യു ഡി എഫിനായിരിക്കും. സുരേഷ് ഗോപി ജയിക്കില്ല. ഇരു മുന്നണികളുടെയും ന്യൂനപക്ഷ പ്രീണനം കാരണം ബി ജെ പിക്ക് വോട്ട് കൂടുമെന്നും വെള്ളാപ്പള്ളി. റെക്കോർഡുകൾ ഭേദിച്ചുയരുന്ന കൊടും ചൂട് സഹിക്കാനാവാത്ത നിലയിലാണ് കേരളം. സൂര്യാഘാതം പേറ്റിന്ന് 2 മരിച്ചു. പാലക്കാട് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയാണ്. കൊല്ലം തൃശൂർ ജില്ലകളിലും സമാനമാണ് സാഹചര്യം. ഇനിയും ചൂട് കൂടാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ പറയുന്നത്. അടുത്ത 4 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 40°C വരെയും കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38°C വരെയും ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കാസർഗോഡ് പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 37° വരെയും തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന താപനില 36° വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
പാലക്കാട് സൂര്യാഘാതമേറ്റ് വയോധിക മരിച്ചു. എലപ്പുള്ളി സ്വദേശിനി ലക്ഷ്മിയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് കനാലിൽ വീണുകിടക്കുന്ന നിലയിൽ ലക്ഷ്മിയെ കാണുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലാണ് സൂര്യാഘാതമാണ് മരണകാരണമെന്ന് വ്യക്തമായത്. കെഎസ്ആർടിസി ബസ് ഡ്രൈവറും മേറാര്യ രാജേന്ദ്രനുമായി നടുറോട്ടിൽ തർക്കം. മേയറുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. അപകടകരമായി ബസ് ഓടിച്ചെന്ന് ആരോപിച്ചായിരുന്നു രാത്രി ബസ് തടഞ്ഞത്. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ഗതാഗതമന്ത്രി ഗണേഷ് കുമാർ കെഎസ്ആർടിസി വിജിലൻസിനോട് ആവശ്യപ്പെട്ടു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവശേഷം അണുബാധയുണ്ടായ 31-കാരി ചികിത്സയിലിരിക്കെ മരിച്ചു. അമ്പലപ്പുഴ കരൂർ സ്വദേശി ഷിബിനെയാണ് മരിച്ചത്. അണുബാധയെ തുടർന്ന് ഷിബിനിയുടെ കരൾ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് തകരാർ സംഭവിച്ചിരുന്നു. അതേസമയം പ്രസവത്തിന് മുൻപേ അണുബാധ ഉണ്ടായിരുന്നതായും ഹൃദയാഘാതമാണ് മരണകാരണമെന്നും ആശുപത്രി അധികൃതർ പ്രതികരിച്ചു. കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. സംഭവത്തിൽ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി നിർദ്ദേശവും നൽകി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം ഗ്രാമിന് 6,650, പവൻ 53,200. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 5,570, പവന് 44,560, വെള്ളി ഗ്രാമിന് 87, കിലോയ്ക്ക് 87,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.